ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ അലക്സിസ്. 5-ാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന ഒരു റോമൻ സെനറ്റർ ഏവുഫേമിൻ്റെ ഏകപുത്രനാണ് അലക്സിസ്. ദാനധർമ്മങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന തുകകളാണെന്നായിരുന്നു ബാലനായ അലക്സിസിൻ്റെ ബോധം. തൻ്റെ പക്കൽ നിന്ന് ധർമ്മം സ്വീകരിക്കുന്നവരെ തൻ്റെ ഉപകാരികളെ പോലെ അത്രേ അലക്സിസ് ബഹുമാനിച്ചിരുന്നത്. ജീവിതസുഖങ്ങളും ബഹുമാനങ്ങളും തൻ്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്ന് വിചാരിച്ച് വിവാഹ ദിവസം രാത്രി വൈവാഹിക സന്തോഷങ്ങൾ ആസ്വദിക്കാതെ ഭാര്യയോട് യാത്ര പറഞ്ഞ് വിദൂരദേശത്തേക്ക് പുറപ്പെട്ടു. ദരിദ്രവേഷമണിഞ്ഞ് ഏദേസായിൽ ദൈവമാതാവിൻ്റെ ഒരാലയത്തിന് സമീപം ഒരു കുടിലിൽ പരമമായ ഏകാന്തതയിൽ താമസിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കുലീന കുടുംബജാതനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഉടനടി സ്വഭവനത്തിലേക്ക് മടങ്ങി. ആ മാളികയുടെ ഒരു മൂലയിൽ ഒരു ദരിദ്ര ഭിക്ഷുവായി ഭൃത്യന്മാരുടെ നിന്ദനങ്ങൾ സ്വീകരിച്ചു 17 കൊല്ലം ജീവിച്ചു. അക്കാലമൊക്കെയും തന്നെ പ്രതി കരയുന്ന ഭാര്യയെയും തന്നെ ചവിട്ടിത്തേച്ചു കൊണ്ടിരുന്ന ഭൃത്യന്മാരെയും ക്ഷമയോടെ വീക്ഷിച്ച് പ്രാർത്ഥനാപൂർവം സമയം ചെലവഴിച്ചു. ഈ ക്രൂര രക്തസാക്ഷിത്വത്തിന് മരണം അറുതി വരുത്തിയപ്പോൾ അലക്സിസിൽ നിന്ന് ലഭിച്ച ഒരെഴുത്തിൽ നിന്നും മാതാപിതാക്കന്മാർക്ക് മനസ്സിലായി തങ്ങൾ അശ്രദ്ധമായി സംരക്ഷിച്ച ഭിക്ഷു സ്വന്തം മകനാണെന്ന്. ഹോണേരിയോസ് ചക്രവർത്തിയുടെ കാലത്താണ് അലക്സിസ് മരിച്ചത്. അത്ഭുതങ്ങൾ ധാരാളമായി നടന്നു. മാർ അല്ലേ ശുബാന വഴി കേരളീയർക്ക് ഈ വിശുദ്ധൻ സുപരിചിതനാണ്.